നമസ്കാരം പ്രിയ കൂട്ടുകാരെ, മിത്രാവിഷൻ കുട്ടികൾക്കായി ഒരുക്കുന്ന അറിവിന്റെ ജാലകം എപ്പിസോഡ് 8 എല്ലാ മാന്യ പ്രേക്ഷകരെയും ഹാർദമായി ഊഷ്മളമായി സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ എപ്പിസോഡിലെ ചോദ്യത്തിന് ആൻസറുകൾ അയച്ച എല്ലാ കൂട്ടുകാർക്കും ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഈ എപ്പിസോഡിലെ ചോദ്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അതിനായി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മറ്റൊന്നുമല്ല, 22 നീളവും 2 വീതിയുമുള്ള ഒരു പേപ്പർ റിബൺ ആണ്. ഇതിന്റെ രണ്ടെൻഡും ഞാൻ സെല്ലോ ടേപ്പ് ഉപയോഗിച്ച് ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട്. ഇതൊരു സർക്കിൾ രൂപത്തിലാക്കിയിട്ടുണ്ട്. ഞാൻ ഇതിനെ എന്റെ തലയിലൂടെ ഇങ്ങനെ കടത്താൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇത് തല വഴി കടന്നു വരില്ല, കാരണം ഇതിന് നീളക്കുറവുണ്ട്, ഇതിന്റെ വ്യാസം കുറവാണ്. എന്റെ ചോദ്യം ഇതാണ്, ഈ റിബൺ പേപ്പറിന്റെ സെല്ലോ ടേപ്പ് ഇളക്കാതെ ഈ സർക്കിള് ഇതേ അവസ്ഥയിൽ ഇത് എങ്ങനെ വളരെ ഫ്രീ ആയിട്ട് ഈ തലയിലൂടെ ഇങ്ങനെ നമുക്ക് കടത്താം? ഇതാണ് ഈ എപ്പിസോഡിലെ ചോദ്യം. ഇതിന്റെ ആൻസർ നിങ്ങൾ കണ്ടെത്തുക. ഇതിനൊരു തത്വമുണ്ട്, അതുകൂടി നിങ്ങൾ പറയേണ്ടതുണ്ട്. വീഡിയോയെ കുറിച്ച് ഞാൻ കൂടുതലായി ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങൾക്കറിയാം ഇതെങ്ങനെയാണ് വീഡിയോ എടുത്ത് സ്റ്റുഡിയോയിലേക്ക് അയക്കേണ്ടത് എന്നെല്ലാം നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. എല്ലാ വീഡിയോയിലും വാട്സപ്പ് നമ്പർ ഉൾപ്പെടുത്തുന്നതായിരിക്കും. നിങ്ങൾ ആ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ വീഡിയോകൾ അയക്കുക. ഇനി നമുക്ക് ഈ എപ്പിസോഡിലെ ക്രാഫ്റ്റ് വർക്ക്, അതായത് സാധാരണ നമ്മൾ പേപ്പർ ക്രാഫ്റ്റ് ആണ് ഉൾപ്പെടുത്തുന്നത്, ഇന്ന് വ്യത്യസ്തമായി ഓലയിലൊക്കെ കൊണ്ട് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ഉപകരണമാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അതായത് നമ്മൾ സാധാരണ പറയാറുണ്ട് ഓലപ്പന്ത് എന്ന് പറയുന്ന ആ ഒരു ഉപകരണം അല്ലെങ്കിൽ ആ ഒരു ടോയ് എങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എന്നതാണ് ഇന്നത്തെ ഈ എപ്പിസോഡിൽ പഠിപ്പിക്കാൻ പോകുന്നത്. ഹായ് ഫ്രണ്ട്സ്, രണ്ട് ഓല ഇലക്കുകളാണ് നമുക്ക് ഇന്നത്തെ ഉപകരണം ഉണ്ടാക്കാൻ വേണ്ടത്, ഈ പന്തുണ്ടാക്കാനായിട്ട് വേണ്ടത്. ശ്രദ്ധിക്കുക, രണ്ട് ഓല ഇലക്കുകളുടെ ഈർക്കലുകൾ വേർപ്പെടുത്തിയതിനു ശേഷം ഇങ്ങനെ രണ്ടെണ്ണം എടുത്തതിനു ശേഷം രണ്ടെണ്ണം ക്രോസ് ചെയ്ത് അകത്തേക്ക് വെക്കേണ്ടതുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, അടിയിലുള്ള ഇലക്കിനെ മുകളിലേക്കും മുകളിലുള്ള ഇലക്കിനെ അടിയിലേക്കും എടുത്തു വേണം ഇതിനെ മെടഞ്ഞു വരാൻ. നമ്മൾ ഓല മെടയുന്ന ഒരു മെതേഡിലാണ് ഇത് മെടഞ്ഞു വരുന്നത്. രണ്ട് മൂന്ന് മെടച്ചിലായി കഴിഞ്ഞാൽ അത് കുറച്ച് വീർത്തിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പേപ്പർ അതിനകത്ത് ചുരുട്ടി വയ്ക്കാം. പേപ്പർ വെച്ചതിന് ശേഷം വീണ്ടും ആ മെടച്ചിൽ കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അടിയിലുള്ള ഇലക്ക് മുകളിലേക്കും മുകളിലുള്ള ഇലക്കിന് അടിയിലേക്കും മെടഞ്ഞാണ് പോകുന്നത്. വളരെ ടൈറ്റ് ചെയ്തായിരിക്കണം ഓരോ ചുറ്റും ഇടേണ്ടത്. ഇത്തരത്തിൽ ഇലക്ക് ഏകദേശം തീരുന്നത് വരെ, ഓല ഇലക്ക് തീരുന്നത് വരെ മെടഞ്ഞു പോകേണ്ടതുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇലക്കുകളെ വലിച്ച് ടൈറ്റ് ചെയ്ത് കൊള്ളണം. യെസ്, ഇനി ഇതിന് വരുന്ന എൻഡ് നമ്മൾ മെടഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിനെ കോർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിന്റെ അവസാന ഘട്ടത്തിലേക്ക് പോവുകയാണ്. എൻഡുകൾ എടുത്ത്, ഓരോ എൻഡുകളായിട്ട് എടുത്ത് കോർത്തെടുക്കുകയാണ്. ഇപ്പോൾ ബോൾ മെടഞ്ഞു തീർന്നിരിക്കുകയാണ്. ഓലപ്പന്ത് ഉണ്ടാക്കുന്ന രീതി നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂട്ടുകാരെ, അപ്പോൾ നിങ്ങൾ ഓലപ്പന്ത് ഉണ്ടാക്കാൻ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് കഴിഞ്ഞ എപ്പിസോഡിലെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. ശ്രദ്ധിക്കുക, ഇവിടെ ഈ ചെറിയ ഡ്രയിൽ കുറച്ച് വെള്ളമുണ്ട്, അതിൻ്റെ നടുവിലായി ഒരു മെഴുകുതിരി കത്തിച്ചു വച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഗ്ലാസ് ഉപയോഗിച്ച് മെഴുകുതിരിയെ ഒന്ന് മൂടി വയ്ക്കാം. ഇപ്പോൾ ഈ ഗ്ലാസിന്റെ 20% വെള്ളം കയറി കഴിഞ്ഞു. നമുക്ക് ഇതിന്റെ തത്വമാണ് നമ്മൾ ഇനി മനസ്സിലാക്കേണ്ടത്. മെഴുകുതിരിക്ക് കത്തുവാൻ ഓക്സിജന്റെ ആവശ്യമുണ്ട് എന്ന് നമുക്ക് അറിയാം. ഇവിടെ കത്തുന്ന മെഴുകുതിരിയുടെ മുകളിലായി ഗ്ലാസ് കമഴ്ത്തുമ്പോൾ അല്പസമയത്തിനുള്ളിൽ മെഴുകുതിരി അണഞ്ഞു പോകുന്നതായിട്ട് കാണുന്നു. ആദ്യം ഇതിന്റെ കാരണം നമുക്ക് നോക്കാം. ഗ്ലാസിനകത്ത് നിറഞ്ഞിരിക്കുന്ന വായുവിൽ 20% ഓക്സിജൻ ഉണ്ട്. ഈ ഓക്സിജൻ തീരുന്നത് വരെയാണ് മെഴുകുതിരി കത്തുന്നത്. ഓക്സിജൻ തീർന്ന് മെഴുകുതിരി അണയുമ്പോൾ 20% ഭാഗവും വാക്വം ആയി അഥവാ ശൂന്യമായി മാറുന്നു.
ഈ ശൂന്യമായ ഭാഗത്തേക്ക് ഗ്ലാസിന് പുറത്ത് മർദ്ദം കൂടുതലുള്ള വായു ഗ്ലാസിനുള്ളിലേക്ക് കയറുകയും ഒപ്പം ജലവും കൂടെ പ്രവേശിക്കുന്നു. ഗ്ലാസിൽ 20% ജലം മാത്രമേ കയറുകയുള്ളൂ. കഴിഞ്ഞ എപ്പിസോഡിലെ ചോദ്യത്തിന്റെ ഈ ആൻസർ നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങൾ ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോകളും തത്സമയം തന്നെ നിങ്ങളുടെ കൈകളിൽ എത്തുവാൻ ഈ വീഡിയോയുടെ അടിഭാഗത്ത് കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്താൻ മറക്കരുത്. ഒപ്പം ബെല്ലൈക്കൺ. ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തുവാൻ നിങ്ങൾ ഷെയർ ചെയ്യുവാൻ മറക്കരുത്. May 15 വരെയാണ് നിങ്ങൾക്ക് ലളിത സംഗീതം അയക്കാനുള്ള ഡേറ്റ് എന്ന് പറയുന്നത്. അതിനുശേഷം നൃത്തവും അഭിനയമൊക്കെ ഉണ്ടാകും. നിങ്ങൾ എന്തായാലും നല്ല രീതിയിൽ വീഡിയോ ഷൂട്ട് ചെയ്ത് ഞങ്ങളുടെ ചാനലിലേക്ക് അയക്കുക. നമ്മുടെ ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമാകുന്നു. അടുത്ത എപ്പിസോഡിൽ നമ്മൾ വീണ്ടും കാണുന്നതുവരേക്കും ഗുഡ് ബൈ.